ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പി എസ് സി എക്സാമിനായിട്ട് മൈലപ്ര പോവാം. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ അറിയത്തില്ല. കുമ്പഴ ചെന്നിട്ട് സ്ട്രെയിറ്റ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് പോയാൽ ആ കാര്യം സാധിക്കുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ. നടക്കുമോ? അവിടെ ചെന്ന് എന്തുവാ പറയണ്ടേ? എങ്ങനെയാണ് നിൽക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് പോകുന്നത്? ഒന്നരയ്ക്ക് എക്സാം. അപ്പം ഒരു 10:30 ആ സമയം ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും, കാരണം എനിക്ക് സ്ഥലം എവിടെയെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് പോകുന്ന വിശേഷമൊക്കെ കാണാം. വലിയ വിശേഷമായിട്ടൊന്നുമില്ല, ബസ്സിലാണ് പോകുന്നത്. പക്ഷേ എനിക്ക് സ്ഥലം എവിടെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ബസ്സിലാണ് പോകേണ്ടത്. പക്ഷേ എന്തോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ചോദിച്ച് വേണം പോകാൻ. അപ്പം നമുക്കത് കാണാം. അപ്പം എന്നെ വീട്ടിൽ നിന്ന് പത്തനാപുരം വരെ ചേട്ടായി കൊണ്ടുവിട്ടു. ശരിക്കും സ്കൂട്ടറിൻ്റെ സീറ്റിൽ കയറിയിരുന്നപ്പോൾ പൊള്ളിപ്പോയി. അത്രയ്ക്ക് വെയിലെന്ന് വെച്ചാൽ നല്ല ചുട്ടു പൊള്ളുന്ന വെയിലായിരുന്നു. പിന്നെയും ഞാൻ ഫാഷനിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് നല്ല ഫാഷനിലൊക്കെ ഇരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തത്ര. നമ്മൾ കുറച്ച് നേരം നിന്നാൽ തന്നെ പൊള്ളിപ്പോവും. അമ്മ ദീപിയിൽ ദൈവമേ ഇപ്പം എൻ്റെ ഫോൺ പോയേന്. അപ്പോൾ നമ്മളിപ്പം പത്തനാപുരം പ്രൈവറ്റ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അല്ല, ബസ് ഇവിടെയാണ് നിർത്തുന്നത്. അപ്പം ഞാൻ ബസ്സിൽ കയറി വീഡിയോ എടുക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മൽ. അടുത്തിരിക്കുന്ന ആൻറ്റി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വണ്ടി പോകുന്ന പതിയെ പോകുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അവരിങ്ങനെ വിചാരിക്കത്തില്ല ഈ കൊച്ചെന്തിനാ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരുങ്ങുന്ന പോലൊക്കെ കാണിക്കുക, അപ്പോൾ ഒരുങ്ങുവാണെന്ന് വിചാരിക്കുമല്ലോ എന്ന്. അപ്പോൾ പ്രൈവറ്റ് ബസ്സായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകും. അപ്പോൾ ഇവിടുന്ന് പത്തനാപുരത്തു നിന്ന് എന്തായാലും ബസ് എടുത്തു. ഇനി പോകുന്ന വഴിക്ക് എൻ്റെ വീട് കാണും കേട്ടോ. എൻ്റെ വീട് കാണത്തില്ല, വീട്ടിലോട്ട് പോകുന്ന വഴി കാണും. ഇത് ഉദയ ജംഗ്ഷനാണ്, ഇത് വഴി എൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മുടെ സ്ഥലമൊക്കെ കാണുമ്പോൾ അതാ ഈ വഴിയാണ് എൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തി നമ്മുടെ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം വരും. നമ്മൾ ജനിച്ച സ്ഥലവും നമ്മൾ വളർന്ന സ്ഥലവും നമ്മുടെ കൂടുതൽ ഓർമ്മകളും അവിടെ ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ കലഞ്ഞൂര്, എൻ്റെ ശരിക്കും വീട് കലഞ്ഞൂര. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പം ബസ്സിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മെമ്മറീസും ഇവിടെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതുവഴി എൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ. ഇവിടെയൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ വരുമ്പോൾ ഇത്രയും കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കലഞ്ഞൂർ മഹാദേവൻ്റെ അമ്പലം, നല്ല പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ ഇതുവഴിയായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലൊക്കെ പോകുന്നത്. ഇതാ പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ എൻ്റെ സ്കൂൾ വന്നു. ഇതാണ് എൻ്റെ കലഞ്ഞൂർ സ്കൂൾ, ഞാൻ 1 to 10 പഠിച്ച എൻ്റെ സ്കൂള്. അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. കോളേജിൽ നിന്നും വരുമ്പോൾ ഞാൻ ഈ സ്ഥലം എത്തുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ഇതൊരു വയലിൻ്റെ ഭാഗം, ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ റോഡ് പണി നടക്കുക, അപ്പം ബസ്സിലിരുന്ന് കുറേ ചേട്ടന്മാരിങ്ങനെ പറയുന്നുണ്ട് ഈ വർഷമെങ്കിലും പണി കഴിയുമെന്ന്. ഏകദേശം 2 വർഷമായി പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കോന്നി വരെ പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല ചേറിൻ്റെ മണം ഉണ്ട് കേട്ടോ. ഇത് വയലിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ചപ്പോൾ നല്ല ചേറിൻ്റെ മണം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഭയങ്കര വെയിലാണ് പുറത്ത്, എങ്കിലും ഇവിടെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്കും കാണുമ്പം തോന്നുന്നില്ലേ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് നേരം വന്ന് ഇരിക്കാനൊക്കെ തോന്നുന്ന പോലത്തെ സ്ഥലം. അപ്പോൾ ബസ് ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് സ്ലോ ആയി. കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ള അവിടെ 2 നിരന്ന് പോകാനും വേണ്ടിയുള്ള സ്ഥലമില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് വേണം അടുത്ത ബസ്സിന് പോകാനും വേണ്ടി. അപ്പോൾ ബസ്സിലിരുന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല നല്ല പൊടിയടിക്കുന്നുണ്ട്, മുഖമൊക്കെ പൊടിയടിച്ച് നല്ല വാടിയിരിക്കുക. പിന്നെ ഞാൻ എനിക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര ചമ്മലും ഭയങ്കര ബുദ്ധിമുട്ടും, എങ്കിലും ഞാൻ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അടുത്തിരിക്കുന്ന ആൻറ്റി ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഫ്രണ്ട്ലി ആയിരുന്നു. വഴിയെല്ലാം പറഞ്ഞു തന്നു, മോളെ അവിടെ ഇറങ്ങി ഇന്നടത്ത് പോയാൽ മതി എന്ന് വഴിയൊക്കെ പറഞ്ഞു തന്നു. അതെന്തായാലും കാര്യമായി, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നു. നമ്മളപ്പോൾ കുമ്പഴ ജംഗ്ഷനിലെത്തി. ആദ്യം കാണുന്ന ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ മാസ്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ പോയി മാസ്കും ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. കാരണം മാസ്ക് ഇല്ലാണ്ട് എക്സാം ഹാളിൽ കയറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10 രൂപയുടെ മാസ്ക് മതി എന്ന് പറഞ്ഞിട്ട് ഒരു സർജിക്കൽ മാസ്കും, പിന്നെ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത് ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് സ്കൂളിൽ പോകുമ്പം തൊട്ടേ വാങ്ങിക്കും. അപ്പം നമ്മളെന്തായാലും ഹോട്ടലിൽ കയറി. ഞാൻ വിചാരിച്ചു കുറേ ദൂരം കാണും, മൈലപ്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് പോലും ഇല്ല. അപ്പം നമ്മൾ ഓട്ടോ ചേട്ടൻ
നമ്മളെ അവിടെ കൊണ്ടുവിട്ടു. ഏകദേശം ഒരു 60 രൂപ ഓട്ടോയ്ക്ക്, അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. വളരെ വേഗം നമ്മൾ അവിടെ ചെന്ന് കേട്ടോ. അത്യാവശ്യം വലിയ ഒരു സ്കൂളായിരുന്നു. ഇന്ന് സ്കൂളിൽ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ സ്കൂളിൽ വന്ന് കേട്ടോ, എനിക്ക് നമ്മുടെ കോന്നിയിൽ വെച്ചിട്ട് ഒരു ചേച്ചിയെ കിട്ടി. അപ്പം എൻ്റെ ടെൻഷൻ മാറി. അതുവരെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു, ദൈവമേ കുമ്പഴ ചെന്നിട്ട് എങ്ങനെ പോവും, ബസ്സുണ്ടോ, സ്കൂൾ എവിടെ, ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കോന്നിയിലായപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടു. PSC എക്സാം ഉണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെ ചേച്ചിയെ പരിചയപ്പെട്ടു. പിന്നെ കുമ്പഴേന്ന് അധികം ദൂരം ഇല്ല കേട്ടോ, ഓട്ടോയ്ക്ക് ഒരു 60 രൂപ അത്രേ ഉള്ളൂ നമ്മുടെ സ്കൂളിലോട്ട് വരാൻ. അടുത്ത സ്കൂൾ. അപ്പം സ്കൂളിൽ വന്നു, നേരത്തെ വന്നു, ഞാൻ 10:30 ഇറങ്ങിയോണ്ട് കാര്യമായി, ഇപ്പം ഒരു 12:30 പോലും ആയിട്ടില്ല, അതിനുള്ളിൽ സ്കൂളിൽ വന്നു. അപ്പം ചാടി പിടിച്ച് വരണ്ടല്ലോ, ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷേ ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ദൈവമേ ഞാൻ എങ്ങോട്ട് പോകും. ഞാൻ എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനാണ് എങ്ങും ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ മുക്കിനോട്ട് വരെ പോയാലും അച്ഛന് ടെൻഷനാണ്, കൊച്ച എവിടെ പോയി കൊച്ച. അതുകൊണ്ട് ഞാൻ ഒരു മന്ദോത്തി കൊച്ചാണ്, ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാനും വരാനും ഒന്നും എനിക്കറിയത്തില്ല. എങ്ങനെ പോകണം, എങ്ങനെ വരണം, എന്തായാലും ഇന്ന് വരാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പം വലിയ സ്കൂളാണ് കേട്ടോ, വലിയ സ്കൂള്. ഞാൻ ഇവിടെ മാറി ഒരിടത്തിരിക്കുക. അപ്പം നമുക്ക് എന്നോട് ചോറെടുക്കാൻ പറഞ്ഞാൽ കഴിക്കാൻ, പിന്നെ ഞാൻ ഇത് ദൂരമാണെങ്കിൽ വന്നിട്ട് എവിടെ ഇരുന്ന് കഴിക്കും, സ്ഥലമില്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട് ചോറും എടുത്തില്ല. പിന്നെ ഞാൻ ഒരു ബിസ്ക്കറ്റും വാങ്ങി, ഒരു മാസ്ക്. മാസ്ക് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു, പക്ഷെ മാസ്ക് വെച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ റോഡ് ഭയങ്കര കുനിഷ്ട റോഡ്, എല്ലാം പണി, കോന്നി വരെ റോഡ് ഭയങ്കര കഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെ. ഇനി തിരിച്ചു പോകുന്നതിന് ടെൻഷനില്ല, അത് എപ്പോഴേലും ചെന്നാൽ പോരെ. ഇത് 1:30 മുന്നേ വരണമല്ലോ, 1:30 കഴിഞ്ഞ് എക്സാമിന് വന്നാലും അവർ കയറ്റത്തില്ല. അപ്പം ചേച്ചി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഒരാളൂടെ ഉണ്ടല്ലോ കൂടെ, അപ്പം കൂട്ടുണ്ടല്ലോ, ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്ന്. അപ്പോൾ ദൈവം സഹായിച്ച് എനിക്കൊരു കൂട്ടും കിട്ടി. അപ്പോൾ എക്സാം ഹാളിൽ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഫോണൊക്കെ നമ്മളിവിടെ ഒരു റൂമിലായിരിക്കും വെക്കുന്നത്. ഞാൻ പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ബിസ്ക്കറ്റ് കഴിക്കണം. PSC ഞാൻ അത്ര കാര്യമായിട്ട് പഠിച്ചു വന്ന് PSC എഴുതുന്ന ഒരാളെയല്ല. ഞാൻ ഒരു 3-4 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ജസ്റ്റ് PSC എങ്ങനെയാണെന്ന് അറിയാനും വേണ്ടി വന്ന് എഴുതുന്നത്. പക്ഷേ ഇനി പഠിച്ചെഴുതണം, ഒരു സർക്കാർ ജോലി കിട്ടിയ ലൈഫ് സേഫ് അല്ലേ. ഇത് ഞാൻ ചുമ്മാ വന്ന് എഴുതുന്നതാണ്. ബയോളജി സെക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചറിയാം. GK ഞാൻ ഭയങ്കര വീക്ക്, എനിക്ക് GK അറിയാത്ത ഒരാളാണ്. അപ്പം എന്തായാലും ബിസ്ക്കറ്റ് അരിക്കണം, പിന്നെ ഹോൾ എവിടാന്ന് കണ്ടുപിടിക്കണം, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും സന്തോഷമായി, കൂട്ട് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷമായി. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇവിടെ എത്തി എക്സാം ഹാൾ കയറുന്നവരെ ടെൻഷനാണ്. ഇനി തിരിച്ചെങ്ങനാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അത് കുഴപ്പമില്ല, തിരിച്ചു പോകുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കണം, തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. വിശപ്പുണ്ടെങ്കിൽ എനിക്ക് ബസ്സിരുന്നു, പക്ഷേ വിശന്നായിരുന്നു. എനിക്ക് എപ്പോഴും വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ചോറ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നിപ്പം വിചാരിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ബിസ്ക്കറ്റ് വാങ്ങിച്ചല്ലോ. അപ്പം ഞാൻ നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് ബിസ്ക്കറ്റ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത്, ഫാഷനിലൊക്കെ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൽ 6 ബിസ്ക്കറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, അത് പിള്ളേരെല്ലാം എക്സാമിന് പോകുന്നു, ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും സമയമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഫോൺ അവിടെ വെക്കും. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടേ ഇനി കാണത്തുള്ളൂ, അങ്ങോട്ട് ഫോണേ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു. ഹോട്ടലിൽ വന്നു, കുമ്പഴേ ഇറങ്ങി. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ, അത്രയ്ക്ക് വെയിൽ. ഞാൻ ഒരു കുടയൊക്കെ പിടിച്ച് ബസ്സിന് വേണ്ടി ഇങ്ങനെ. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. മരുന്ന് വഴിക്കത്തൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി, ഞാൻ കുമ്പഴേ ഇറങ്ങി. അപ്പോൾ തന്നെ ബസ് കിട്ടി, ബസ്സിരുന്ന് ഞാൻ ഉറങ്ങി. ഭയങ്കര ചൂടായിരുന്നു, അത് മാത്രമല്ല ഞാൻ ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചുള്ളൂ, എനിക്ക് നന്നായിട്ട് വിശക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്താൽ മതി എന്ന്, അല്ല എത്തിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് 10:30 ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്ന് ചോറ് കഴിച്ചു. ഈ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. ഈ വിശന്നിരുന്നാൽ കുറച്ചുകൂടെ ഉറക്കം വരും. അപ്പം കഴിച്ചു. എക്സാം ഞാൻ പറഞ്ഞല്ലോ, PSC ഞാൻ വലിയ ഇതായിട്ട് പോയി എഴുതുന്നൊന്നുമല്ല, പിന്നെ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് പോയി എഴുതുന്നതാണ്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അങ്ങനെ പഠിച്ചൊന്നും ഇതുവരെ ഒരു എക്സാം പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ
ഇഷ്ടം പെട്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബസ്സിലിരുന്നപ്പോൾ എല്ലാം മനസ്സിൽ ദൈവമേ എങ്ങനെ പോകും, ആ ചേച്ചി ഉള്ളതുകൊണ്ടാണ് കുറച്ച് ആശ്വാസമായി. തിരിച്ച് എനിക്ക് വിഷയമില്ലായിരുന്നു, തിരിച്ച് പേടിയൊന്നുമില്ല വരാൻ. പക്ഷെ അങ്ങോട്ട് കറക്റ്റ് സമയത്ത് എത്തുമോ എങ്ങനെ എന്തോ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബബൈ, സീ യു.